ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പൊരിച്ചത്. ഇത് ഞാൻ ഇംപ്രൂസ് ഡയറിയിലെ ഇബ്രാഹിക്ക ചെയ്യുന്നത് കണ്ടാണ് ഉണ്ടാക്കി നോക്കിയത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇതൊരു അപാര ടേസ്റ്റാണ്, അടിപൊളിയാണ്. വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഇബ്രാഹിക്ക ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തത് 500 ഗ്രാം. കറിവേപ്പില ആവശ്യത്തിന്, കുടംപുളി 3 അല്ലി, പച്ചമുളക് 3 എണ്ണം നീളത്തിൽ കീറിയത്, വറ്റൽമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 20 എണ്ണം തൊലി കളഞ്ഞത്. നമ്മളിതിൽ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പൊടികളും ഉപയോഗിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ചെമ്മീൻ അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നോക്കി വേണം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വാങ്ങി വെക്കാം. ചീനിച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഡ്രൈ ആക്കി ഒന്ന് മുറിച്ചെടുക്കാനാണ് നമ്മൾ ചൂടെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു രക്ഷയില്ല, ഇത് അപാര ടേസ്റ്റാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ.